Hi everyone, welcome back to my channel. Appo innu thayaarakkan povunnathu turmeric coconut oil, adhaayathu manjal enna. Appo idu nalloru fairness oil aanu, oru paadu beauty benefits ulla onnaanu. Nammude veettil pachcha manjal undengil chelavu kuranja reethiyil namukku veettu thanne manjal enna thayaarakkavunnathaanu. Ini manjal veettil illengil ayurveda shoppukalilokke idu available aanu. Pachcha manjalum manjal podiyum kasturi manjalokke shoppukalilokke vaangikkan kittum. Idu kuttikalkkum streekalkkum purushanmarkkokke oru pole ee oil idu pole use cheyyam. ഈ ഓയിൽ ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് കുറഞ്ഞത് അര മണിക്കൂർ തൊട്ട് ഒരു മണിക്കൂറെങ്കിലും ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കണം എന്നാലേ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ ഈ ടെർമറിക് ഓയിൽ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ അലർജിക്ക് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ചൊറിച്ചിലും തടിപ്പൊക്കെ ഉള്ളവർക്ക് ഒന്നാം തരം ഓയിലാണ് ഇത് ആയുർവേദ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം അതിലൊക്കെ ധാരാളം ടെർമറിക് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഓയിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് നല്ലതാണ് അപ്പോൾ അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മഞ്ഞളെണ്ണ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഒന്ന് നമുക്ക് കുഴിച്ചെടുക്കാം അത് നന്നായിട്ട് കുഴിച്ചെടുത്തു ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണിത് ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ എണ്ണയോ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുക്കാം ഇവിടെ എള്ളെണ്ണയും വെളിച്ചെണ്ണയും കൂടി ചേർത്താണ് എടുത്തത് ഇനി അതിലേക്ക് അരച്ച് വെച്ച മഞ്ഞളിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ വെളിച്ചെണ്ണയിൽ കടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം 200 മില്ലി ആണ് വെളിച്ചെണ്ണ എടുത്തെങ്കിൽ അതുപോലെ തന്നെ എണ്ണയും എള്ളെണ്ണയും എടുത്താൽ മതി ഇനി അതല്ല വെളിച്ചെണ്ണ മാത്രം മതി കാച്ചാനെങ്കിൽ അത് മാത്രം ഇത് യൂസ് ചെയ്യാം വീട്ടിൽ തന്നെ നമ്മൾ കൊപ്ര ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണ ആണെങ്കിൽ ഇതിന് ഏറ്റവും നല്ലത് ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ നന്നായിട്ട് തിളച്ച് തൂവാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ മഞ്ഞളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പ്രസവശേഷം ശരീരത്തിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരുവാളിപ്പും ഒക്കെ മാറുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഓയിൽ തയ്യാറാക്കിയിട്ട് ശരീരത്തിൽ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും മഴക്കാലത്ത് കാലിനടിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെയും വിണ്ട് കാല് വിണ്ട് കീറുന്നതിനൊക്കെ ഇതൊരു വിധം പരിഹരിക്കാവുന്നതാണ് ഈ ഓയിൽ ഉപയോഗിച്ചാൽ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു വിധം പഴയ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് നല്ല ഡ്രസ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ മഞ്ഞളിൻ്റെ കറ തീർച്ചയായും കുറച്ചെങ്കിലും ഡ്രസ്സിലൊക്കെ ആവാൻ സാധ്യതയുണ്ട് നമ്മുടെ മഞ്ഞളെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഇനി അരിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുഴുവനായിട്ടും ഈ ഓയിൽ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം ഇനി ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് കാലിനും അടിയിലൊക്കെ നന്നായിട്ടൊന്ന് പരുതി തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഓയിലൊക്കെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഒരു ടിനിലാക്കി വെക്കാം ഈ ഓയിൽ നമ്മൾ ശരീരത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ടൈമെങ്കിലും തേച്ച് ഇരിക്കാനുള്ള ടൈം എന്തായാലും വേണം എന്നെങ്കിലേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഈ എണ്ണ തേച്ച് കഴുകി കളയാൻ എളുപ്പത്തിന് പയറുപൊടിയോ കടലപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ എത്തുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്